ആയിരം പ്രതി അനുസരിക്കുന്ന കൊപ്രാവക്കിയുടെയും അദ്ദേഹത്തിന്റെ ധൂർത്തപുത്രനായ കുഞ്ഞത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കൊപ്രവർക്കിയുടെ മരിച്ചുപോയ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു അവരുടെ പറമ്പിൽ ഒരു പള്ളി പണിയണമെന്ന്. അപ്പോഴാണ് ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് സെന്റ് തോമസ് അവിടെ വന്നത്. കൊപ്രവർക്കി കാണിച്ചു കൊടുത്ത സ്ഥലം സെന്റ് തോമസിന് ഇഷ്ടമായി. അവിടേക്ക് വരുന്ന സെന്റ് തോമസ് കുട്ടി കർത്താവിന്റെ തോട്ടത്തിലേക്ക് പോയിട്ട് ഇന്നേക്ക് 3 ആണ്ടാണ് തികയണേ. ആ അപ്പൻ ഇന്നലെ പറഞ്ഞ കാര്യം മോൾ അവരോട് പറഞ്ഞാ? പറഞ്ഞപ്പാ, ഞാറിന് വെള്ളം തിരിച്ചു വരാന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയതാ. വൈകിട്ട് കുർബാന കഴിഞ്ഞ് കുഴിക്ക് പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. കുടിക്കത്തില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അവളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ കരയിൽ ഒരു കുരിപ്പുള്ളി വേണോന്നുള്ളത്. വയ്യാതായി കിടക്കുമ്പഴാ കുരിപ്പുള്ളിക്ക് സ്ഥലം കൊടുക്കാമെന്ന് നേർന്ന കാര്യം പറയണേ. അതും മകന്റെ താന്തോന്നിത്തരം മാറാൻ മാതാവിനോട് നേർന്നതാ. അതിന്ന് സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഓർക്കുമ്പോ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൻ വ്യസനിക്കാൻ വേണ്ടി പറയണതല്ല, അപ്പന്റെ മകന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. കുരിപ്പുള്ളിക്ക് സ്ഥലം കൊടുക്കണ കാര്യം വെറുതെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കണ്ട. എന്റെ അവളുടെയും പേരിലുള്ള സ്ഥലമാണ് കൊടുക്കണേ, അതിന് അവൻ ഗർവിക്കേണ്ട കാര്യം എന്താ? അവന്റെ അമ്മച്ചിയുടെ അവസാനത്തെ ആഗ്രഹമാണ് ഞാൻ ചെയ്യണേ. ശരിക്കും അവനാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പനിത് പൊന്നാരം മോൻ വരുമ്പോ നിന്നിട്ടങ്ങ് പറയണം, മിണ്ടാതിരുന്നിട്ടാ അച്ഛൻ ഇങ്ങനെയായി പോയത്. എനിക്ക് വിശ്വാസമുണ്ട് അവൻ ഉത്തരവാദിത്തമുള്ള മകനായി തിരിച്ചു വരുമെന്ന്. കൊള്ളാം, വിശ്വാസം കളയണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. കുരിപ്പള്ളിക്ക് കൊടുക്കാൻ ഇച്ഛിച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് കയറണം. ഒരു ചെറിയ പ്രാർത്ഥനയും കുരിശുനാട്ടലും കഴിഞ്ഞ് നമുക്ക് പള്ളിയിലേക്ക് പോകാം. എന്താ അപ്പന്റെ ഇഷ്ടം? അച്ഛോ, ഈ സ്ഥലം അച്ഛന് ഇഷ്ടമായോ? കുരിപ്പള്ളി ഇവിടെ തന്നെ പണിഞ്ഞാ പോരെ? മതി, ഇവിടെ തന്നെ മതി. പക്ഷേ ഒന്നറിയാനുണ്ട്, ഈ സ്ഥലം ഇത് താങ്കളുടെ പേരിലുള്ളത് തന്നെയല്ലേ? എന്റെ മാത്രമല്ല, എന്റെയും ഏലിക്കുട്ടിയുടെയും പേരില്ല. അവളുടെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു കുരിശുപള്ളി പണിയണമെന്നും. എല്ലാം കർത്താവിന്റെ ഹിതം. അങ്ങനെ ഒന്ന് കാണുന്നതിന് മുമ്പ് അവളുടെ കണ്ണടഞ്ഞു. ഒരർത്ഥത്തിൽ എന്റെ ഏലിക്കുട്ടി ഭാഗ്യം ചെയ്തോളാം. അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അങ്ങയെ പോലെ ഒരു മഹാനോട് സാധിക്കുമല്ലോ. അത് ഓർക്കുമ്പോ ഞാനും സംതൃപ്തനാ. നമുക്ക് ദൈവഹിതം എന്തെന്നറിയാൻ മനസ്സുറപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങൾ വാഴുന്ന സർവശക്ത, അങ്ങയെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. യേശുനാഥ, ഇന്ന് ഈ ദിവസം ഈ മണ്ണിൽ അങ്ങേക്കായി ഒരു ആലയം പണിയുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ദേവാലയം ഈ ദേശവാസികൾക്ക് ആശ്വാസവും സമാധാനവും രക്ഷയുമാക്കണമേ. സർവവും ഞങ്ങൾക്ക് നൽകിയ നാഥന് കാഴ്ചയായേക്കുന്ന ഈ ആലയത്തിൽ യേശുനാഥന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കണമേ. പൂർണ്ണ മനസ്സോടെ അങ്ങേക്കായി സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കൾ സ്വീകരിച്ച് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദൈവമേ, സർവശക്ത പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ഈ ഭാഗത്തായി കൽക്കുരിശിനുള്ള കുഴിയെടുക്കാം. ആ ശരി ശരി. കൽക്കുരിശ് എവിടെ വർക്കിച്ചേട്ടാ? ഇപ്പൊ തന്നെ എടുപ്പിക്കാം. പണിയെല്ലാം തീർന്നിട്ടും ശില്പിക്കുട്ടൻ തൃപ്തി വരുന്നില്ല. അവൻ പിന്നെയും പിന്നെയും മിനുക്കിക്കൊണ്ടിരിക്കുക. കൊത്തുവരെ പോയി ആ കൽക്കുരിശിനും കൊണ്ടുപോവാ. ഓ ശരി. ആ കുഴിയത്ത് തീരുമ്പഴേക്കും എത്തണം. ഓ മത്തായി, ഓ ഇവിടെ ഒന്ന് സാധിക്കും. ആ ഇതിലിപ്പോ നഷ്ടവും നഷ്ടമൊന്നും ഇല്ല സഹോദര. ദൈവകാര്യമല്ലേ, ഇതുകൊണ്ട് നിങ്ങൾക്ക് നന്മയെ സംഭവിക്കൂ. ഉള്ളത് കട്ടിട്ട് കൊടുക്കുന്ന നന്മ, അങ്ങനെ നന്മ എനിക്ക് വേണ്ട. അപ്പന ജീവിതം അതിട്ടുണ്ടോ? പക്ഷെ ജീവിതം തുറക്കുള്ളൂ. ഉള്ളതൊക്കെ പള്ളിക്കും പട്ടക്കാർക്കും ദാനം കൊടുത്തിട്ട് എനിക്ക് പട്ടിണി മാത്രമാവാൻ. നന്മ ചെയ്താൽ ഇരട്ടി നന്മ, തിന്മ ചെയ്താലോ പത്തിരട്ടി തിന്മ, അതാവും ഫലം. ആയിക്കോട്ടെ, ആ ഫലം രണ്ട് കൈ നീട്ടി വാങ്ങിക്കൊട്ടാൻ നോക്കി നിൽക്കാൻ ഒരു തലക്ക് പിടിക്കണം. സത്യദൈവത്തിന്റെ ആലയത്തിനുള്ള കുരിശാണ്, അതറിഞ്ഞ് ദൈവകോപം വരുത്തി വെക്കരുതായിരുന്നു. അഹങ്കാരം കൊണ്ടും അഭിമയം കൊണ്ടും ഞാൻ ചെയ്തു പോയ അപരാധത്തിന് ഇനി ഒരിക്കലും ദൈവനന്ദം ഉണ്ടാവില്ല എന്നെ. മനോരമ ക്ലാസിഫൈഡ്സ് സെന്റ് ആന്റണി സ്കൂബി ഡേ ബാഗ്സ്, സ്ട്രോങ് ബാഗ്സ് ഫോർ സ്ട്രോങ് കിഡ്സ്. പെണ്ണിനുള്ളിൽ ഒരു സുന്ദരിയുണ്ട്, പൊട്ടുണർത്തും ആ സൗന്ദര്യമാകെ ഒന്നിൽ മൂടി എന്നും ജോസ്കോ നിന്നെ. സുന്ദരി നിന്നിലെ സുന്ദരിയാ
nuances. ഇനി ഒരിക്കലും ദൈവനിന്ദ ഉണ്ടാവില്ല എന്നെ. നിന്റെ അമ്മച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പള്ളി കിട്ടണമെന്നുള്ളത്, അതുകൊണ്ടാ. അല്ലപ്പ, തെറ്റ് ചെയ്തത് ഞാനാ, ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. ഈ സ്ഥലം മാത്രമല്ല, എനിക്ക് തന്ന വിഹിതവും പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ ഒരുക്കോ. ക്ഷമിക്കണം, ഞാൻ ചെന്ന് ആ കുരി എടുത്തോണ്ട് വരാം. വേണ്ട, ആരും എവിടേക്കും പോകണ്ട. അവിവേകം കൊണ്ട് അന്ധനായ ഈ മകനെ നഷ്ടപ്പെടുത്താതെ വീണ്ടെടുത്ത സർവശക്തന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. നീതിമാനായ യേശുനാഥ, ഒരു നിമിഷം സാത്താന്റെ പ്രലോഭനത്തിലേക്ക് വഴുതി വീണ ഈ സഹോദരൻ അങ്ങേക്കെതിരെയും മാതാപിതാക്കൾക്കെതിരെയും പ്രവർത്തിച്ച തിന്മകൾക്കൊക്കെയും ഞാൻ മാപ്പി ചോദിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ ആ സഹോദരൻ അങ്ങേക്കൊരു ആലയം പണിയാൻ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം സഫലീകൃതമാകുവാനും അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും സാധിക്കണമേ. സത്യദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ പറയുകയാണ്, ആ കൽക്കുരിശ് ഈ മണ്ണിൽ പഴയപടി നിലകൊള്ളട്ടെ. അച്ഛൻ പറഞ്ഞത്.